dear students welcome to bosco campus vision this is ajay joseph chako assistant professor don bosco college cotm in this video i discuss the topic main features of trips agreement from the subject corporate regulations for bba semester 3 students of the kerala university let us discuss the main features of trips agreement a trips agreement has three main features first one is standards the agreement sets out the minimum standards of protection to be provided by each member in respect of each of the main areas of intellectual property covered by the TRIPS agreement. Each of the main elements of protection is defined, namely the subject matter to be protected, the rights to be conferred, and permissible exceptions to those rights, and the minimum duration of protection. ട്രേഡ് റിലേറ്റഡ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് എഗ്രിമെന്റ് അഥവാ ട്രിപ്സ് എഗ്രിമെൻ്റിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകളാണ് നമ്മളിവിടെ പഠിക്കുന്നത് ട്രിപ്സ് എഗ്രിമെന്റിന് പ്രധാനമായും മൂന്ന് സവിശേഷതകളാണുള്ളത് അത് ഒന്നാമത്തത് ആണ് മാനദണ്ഡങ്ങൾ അപ്പം ഈ എഗ്രിമെന്റ് അല്ലെങ്കിൽ ഈ ട്രിപ്സ് എഗ്രിമെന്റ് ഇവിടെ മുന്നോട്ട് വെക്കുന്നത് ചില സ്റ്റാൻഡേർഡ്സ് അഥവാ മാനദണ്ഡങ്ങളാണ് അതായത് ഈ എഗ്രിമെന്റ് അഥവാ ഈ കരാറിൽ ഒപ്പിടുന്ന അല്ലെങ്കിൽ അംഗങ്ങളായിട്ടുള്ള ഓരോ മെമ്പേഴ്സും അല്ലെങ്കിൽ അംഗങ്ങളും അല്ലെ അംഗരാഷ്ട്രങ്ങളും ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടിയായിട്ട് ബന്ധപ്പെട്ട ഏതൊക്കെ പ്രധാന മേഖലകളിലാണ് പ്രൊട്ടക്ഷൻ അഥവാ സംരക്ഷണം നൽകേണ്ടത് പ്രൊവൈഡ് ചെയ്യേണ്ടത് എന്നൊക്കെ തീരുമാനിക്കുന്ന ഒരു എഗ്രിമെൻറ്റാണിത് അപ്പോൾ ഇതിനെ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് വിശദീകരിക്കുകയാണെങ്കിൽ ഈ സ്റ്റാൻഡേർഡ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒന്നാമതായിട്ട് ഓരോ അംഗരാഷ്ട്രങ്ങളും അല്ലെങ്കിൽ ഈ ട്രിപ്സ് അഗ്രിമെൻറ്റിൽ സൈൻ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഒപ്പിട്ടിട്ടുള്ള എല്ലാവരും ചിന്തിക്കേണ്ട ഒരു വസ്തുത മാനദണ്ഡങ്ങൾ ആദ്യം തയ്യാറാക്കുക എന്നുള്ളതാണ് ആ മാനദണ്ഡങ്ങൾ എന്ന് പറയുന്നത് ഇതൊക്കെയാണ് ഒന്ന് സബ്ജക്ട് മാറ്റർ ടു ബി പ്രൊട്ടക്റ്റഡ് ഏത് വിഷയമാണ് ഏത് കാര്യമാണ് ഏതാണ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി അതെങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യണം ആ എന്താണ് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് അതാണ് സബ്ജക്റ്റ് മാറ്റർ റൈറ്റ്സ് ടു ബി കൺഫേർഡ് എന്തൊക്കെ അവകാശങ്ങൾ ആ പ്രൊട്ടക്ഷനിലൂടെ അത് ലഭിക്കുന്ന വ്യക്തികൾക്ക് കൊടുക്കണം മാത്രമല്ല ഇനി അത്തരം അവകാശങ്ങൾ കൊടുക്കുമ്പോൾ അതിനൊക്കെ ചില എക്സെപ്ഷൻസ് ചില ഒഴിവാക്കലുകൾ വേണ്ടതായിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെ എക്സെപ്ഷൻസ് ആ റൈറ്റ്സിന് കൊടുക്കണം മാത്രമല്ല ഈ പ്രൊട്ടക്ഷൻ്റെ ഡ്യൂറേഷൻ മിനിമം ഡ്യൂറേഷൻ എത്രയാണ് ഇതൊക്കെയാണ് സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് വരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ട്രിപ്സ് അഗ്രിമെൻറ്റിൻ്റെ ഒന്നാമത്തെ ഫീച്ചർ എന്ന് വെച്ചാൽ സ്റ്റാൻഡേർഡ്സ് ആണ് ഇത്തരത്തിലുള്ള മിനിമം സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ട്രിപ്സ് അഗ്രിമെൻ്റിൻ്റെ ഒന്നാമത്തെ ഫീച്ചർ അപ്പോൾ ട്രിപ്സ് അഗ്രമെൻറ്റിൽ സ്റ്റാൻഡേർഡ്സ് മാനദണ്ഡങ്ങൾ ഉണ്ടായിരിക്കും അതാണ് ഒന്നാമത്തെ ഈ ട്രിപ്സ് എഗ്രിമെൻ്റെ സവിശേഷത എന്ന് പറയുന്നത് സെക്കൻഡ് ഫീച്ചർ ഓഫ് ട്രിപ്സ് എഗ്രിമെന്റ് ഇസ് എൻഫോഴ്സ്മെൻറ്റ് ദ സെക്കൻഡ് മെയിൻ സെറ്റ് ഓഫ് പ്രൊവിഷൻസ് ഡീൽസ് വിത്ത് ഡൊമസ്റ്റിക് പ്രൊസീജിയേഴ്സ് ആൻഡ് റെമഡീസ് ഫോർ ദ എൻഫോഴ്സ്മെന്റ് ഓഫ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് ദ എഗ്രിമെന്റ് ലേസ് ഡൗൺ സർട്ടൻ ജനറൽ പ്രിൻസിപ്പിൾസ് ആപ്ലിക്കബിൾ ടു ഓൾ ഐ പി ആർ എൻഫോഴ്സ്മെൻറ്റ് പ്രൊസീജിയേഴ്സ് ട്രിപ്സ് എഗ്രിമെൻറ്റിൻ്റെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത് എൻഫോഴ്സ്മെൻ്റ് ആണ് എൻഫോഴ്സ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു നമ്മൾ ചില കാര്യങ്ങൾ തീരുമാനമെടുത്ത് ചില നിയമ സംഹിതകളൊക്കെ ഉണ്ടാക്കി ചില സ്റ്റാൻഡേർഡ്സൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓരോ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് സംരക്ഷിക്കാനായിട്ടുള്ള ചില നിർദ്ദേശങ്ങളും മാനദണ്ഡങ്ങളും ഒക്കെ നമ്മൾ ഈ എഗ്രിമെൻറ്റിൻ്റെ ഭാഗമായിട്ട് ശരിയാക്കിയിട്ടുണ്ട് എന്നാൽ ഈ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് അതെങ്ങനെ നടപ്പിലാക്കാൻ സാധിക്കും എൻഫോഴ്സ് ചെയ്യാൻ സാധിക്കും എന്നതിനെക്കുറിച്ചാണ് രണ്ടാമത്തെ ട്രിപ്സ് അഗ്രിമെൻറ്റിൻ്റെ ഫീച്ചർ എന്ന് പറയുന്നത് ഇവിടെ ട്രിപ്സ് അഗ്രിമെൻറ്റിൽ ഈ മാനദണ്ഡങ്ങളൊക്കെ സ്റ്റാൻഡേർഡ്സ് അനുസരിച്ച് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് എങ്ങനെ നമുക്ക് അത് ഇംപ്ലിമെൻ്റ് ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ എൻഫോഴ്സ് ചെയ്യാം എന്നതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എൻഫോഴ്സ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്ത് ഒത്തിരി പ്രൊവിഷൻസ് അതായത് ഡൊമസ്റ്റിക് പ്രൊസീജിയേഴ്സും റെമഡീസും ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് എങ്ങനെ സംരക്ഷിക്കാം അതിനുള്ള പ്രൊസീജിയേഴ്സ് നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ് അതേപോലെ തന്നെ ഏതെങ്കിലും കാരണവശാൽ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് വയലേറ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ അതിനുള്ള റെമഡീസ് പരിഹാര മാർഗങ്ങൾ എന്തൊക്കെയാണ് ഇതെല്ലാം ഈ എൻഫോഴ്സ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് പറയപ്പെടുന്നുണ്ട് ഈ എഗ്രിമെൻറ്റിൽ പറയുന്നുണ്ട് മാത്രമല്ല എഗ്രിമെൻ്റ് ചില ജനറൽ പ്രിൻസിപ്പിൾസും പറയുന്നത് ഈ ഐ പി ആർ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് എൻഫോഴ്സ് ചെയ്യാനുള്ള പ്രൊസീജിയേഴ്സിന് ഉതകുന്ന തരത്തിലുള്ള ചില പൊതു തത്വങ്ങൾ ജനറൽ പ്രിൻസിപ്പിൾസും ഈ എഗ്രിമെൻറ്റിൽ പറയുന്നുണ്ട് അപ്പോൾ ഈ എൻഫോഴ്സ്മെൻ്റ് ആണ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് എഗ്രിമെൻറ്റിൻ്റെ ട്രേഡ് റിലേറ്റഡ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് എഗ്രിമെൻറ്റ് അഥവാ ട്രിപ്സ് അഗ്രിമെൻറ്റിൻ്റെ രണ്ടാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത് ഇൻ അഡീഷൻ ട്രിപ്സ് എഗ്രിരിമെൻറ്റ് കണ്ടെയ്ൻസ് പ്രൊവിഷൻസ് ഓൺ സിവിൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊസീജേഴ്സ് ആൻഡ് റെമഡീസ് പ്രൊവിഷണൽ മെഷേഴ്സ് സ്പെഷ്യൽ റിക്വയർമെന്റ്സ് റിലേറ്റഡ് ടു ബോർഡർ മെഷേഴ്സ് ആൻഡ് ക്രിമിനൽ പ്രൊസീജേഴ്സ് വിച്ച് സ്പെസിഫൈ ഇൻ എ സെർട്ടൺ എമൗണ്ട് ഓഫ് ഡീറ്റെയിൽ ദ പ്രൊസീജേഴ്സ് ആൻഡ് റെമഡീസ് ദാറ്റ് മസ്റ്റ് ബി അവൈലബിൾ സോ ദാറ്റ് റൈറ്റ് ഹോൾഡേഴ്സ് ക്യാൻ ഇഫക്റ്റീവ്ലി എൻഫോഴ്സ് ദ റൈറ്റ്സ് നമ്മളിവിടെ ട്രിപ്സ് എഗ്രിമെൻറ്റിന്റെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഫീച്ചർ എൻഫോഴ്സ്മെൻ്റ് എന്ന് പഠിച്ചു അപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഈ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് എങ്ങനെ സംരക്ഷിക്കപ്പെടാം അതിനുള്ള സംരക്ഷിക്കപ്പെടണമെങ്കിൽ അതിനെന്തെല്ലാം നടപടിക്രമങ്ങൾ ഓരോ അംഗങ്ങളും പാലിക്കണം എന്നൊക്കെയുള്ളതിനെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങളായിരുന്നു ഈ എൻഫോഴ്സ്മെൻറ്റ് എന്ന് പറഞ്ഞ ഈ രണ്ടാമത്തെ ഫീച്ചറിൽ നമ്മൾ പ്രതിപാദിച്ചത് ഇവിടെ പറയുന്നത് ഇത് കൂടാതെ തന്നെ ഈ ട്രിപ്സ് അഗ്രിമെൻ്റ് പ്രൊവിഷൻസിൽ സിവിൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊസീജിയേഴ്സ് ആൻഡ് റെമഡീസ് അതായത് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് സംരക്ഷിക്കാൻ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടെന്നുള്ള ഭരണതലത്തിലുള്ള അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള അല്ലെങ്കിൽ പരിഹാര മാർഗങ്ങളൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട് അതേപോലെ പ്രൊവിഷണൽ മെഷേഴ്സ് എന്തെല്ലാം ആനുകൂല്യങ്ങൾ ഈ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ആയിട്ട് ബന്ധപ്പെട്ട് ഉണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് ഓണേഴ്സിന് എന്തെല്ലാം ആനുകൂല്യങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട് പിന്നെ ചില പ്രത്യേക സ്പെഷ്യൽ റിക്വയർമെൻറ്റ്സ് പ്രത്യേക ആവശ്യങ്ങളും ഓരോ നിയമം നടപ്പിലാക്കുമ്പോൾ അതിന് ചില അത് ശരിയാവെണ്ണം നടപ്പിലാക്കുന്നു അല്ലെങ്കിൽ നടപ്പിൽ വരുന്നു എന്ന് ഉറപ്പുവരുത്താൻ ചില പ്രത്യേക കാര്യങ്ങൾ ആവശ്യമായിട്ട് വരും അത്തരത്തിലുള്ള നടപടികളും ഇതിനകത്ത് സ്വീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് ആകെ ചുരുക്കി പറയുകയാണെങ്കിൽ ഈ എൻഫോഴ്സ്മെൻറ്റ് എന്ന് പറഞ്ഞ ഈ സവിശേഷത പറയുമ്പോൾ നമ്മൾ എടുത്തു പറയേണ്ടത് ഈ ട്രിപ്സ് എഗ്രിമെൻറ്റിനകത്ത് ഒരു ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് ഹോൾഡർക്ക് അദ്ദേഹത്തിൻ്റെ അവകാശങ്ങൾ റൈറ്റ്സ് എങ്ങനെ ഫലപ്രദമായിട്ട് എൻഫോഴ്സ് ചെയ്യാൻ സാധിക്കും അതിനെക്കുറിച്ചാണ് ഇതിനകത്ത് കൂടുതൽ പ്രതിപാദിക്കുന്നത് അതിനെന്തെല്ലാം നടപടിക്രമങ്ങൾ ഉണ്ട് അല്ലെങ്കിൽ അതിനെന്തെല്ലാം പരിഹാര മാർഗങ്ങളുണ്ടെന്നുള്ളതിനെക്കുറിച്ചാണ് ഈ എൻഫോഴ്സ്മെൻറ്റ് എന്ന് പറഞ്ഞ ഈ ഫീച്ചർ നമ്മൾക്ക് കൂടുതൽ വിശദീകരിച്ചു തരുന്നത് ഒരു ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് ഹോൾഡർക്ക് തൻ്റെ അവകാശങ്ങൾ ഇഫക്റ്റീവായിട്ട് എൻഫോഴ്സ് ചെയ്യാൻ ഫലപ്രദമായിട്ട് അത് നടപ്പിലാക്കാനായിട്ട് എൻ്റെ അവകാശങ്ങൾ നേടിയെടുക്കാനായിട്ട് എങ്ങനെ സാധിക്കും എന്നതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഈ രണ്ടാമത്തെ ഫീച്ചർ നമ്മളോട് വിശദീകരിക്കുന്നത് തേർഡ് ഫീച്ചർ ഓഫ് ട്രിപ്സ് എഗ്രിമെൻ്റ് ഈസ് ഡിസ്പ്യൂട്ട് സെറ്റിൽമെൻറ്റ് ദ എഗ്രിമെൻ്റ് മേക്സ് ഡിസ്പ്യൂട്ട്സ് ബിറ്റ്വീൻ ഡബ്ല്യൂ ടി ഒ മെമ്പേഴ്സ് അബൌട്ട് ദ റെസ്പെക്ട് ഓഫ് ദ ട്രിപ്സ് ഓബ്ലികേഷൻ സബ്ജെക്ട് ടു ദ ഡബ്ല്യൂ ടി ഒസ് ഡിസ്പ്യൂട്ട് സെറ്റിൽമെൻറ്റ് പ്രൊസീജിയേഴ്സ് ട്രിപ്സ് അഗ്രമെൻറ്റിൻ്റെ മൂന്നാമത്തെ ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഡിസ്പ്യൂട്ട് സെറ്റിൽമെൻ്റ് ആണ് ഡിസ്പ്യൂട്ട് എന്ന് പറഞ്ഞാൽ തർക്കം സെറ്റിൽമെൻ്റ് എന്ന് പറയുമ്പോൾ പരിഹരിക്കുക അപ്പോൾ തർക്കം പരിഹരിക്കൽ അതിനെ സംബന്ധിച്ച് എന്തെല്ലാം കാര്യങ്ങളാണ് ഈ ട്രിപ്സ് എഗ്രിമെൻറ്റിൽ പറയുന്നത് അതാണ് നമ്മൾ ഈ മൂന്നാമത്തെ ഫീച്ചറായ ഡിസ്പ്യൂട്ട് സെറ്റിൽമെൻറ്റിൽ പഠിക്കുന്നത് ഇവിടെ നമുക്കറിയാം ഇപ്പോൾ ട്രിപ്സ് എഗ്രിമെൻറ്റിൽ കുറേ ഓബ്ലിഗേഷൻസ് ഉണ്ട് അതായത് കടമകളുണ്ട് അല്ലെങ്കിൽ നിബന്ധനകളുണ്ട് അതൊക്കെ നമ്മൾ പാലിക്കണം അത് പാലിക്കാതെ വരുമ്പോഴാണ് അവിടെ ഡിസ്പ്യൂട്ട്സ് ഉണ്ടാകുന്നത് തർക്കങ്ങൾ ഉണ്ടാകുന്നത് അംഗങ്ങൾ തമ്മിൽ അപ്പോൾ അത് പലപ്പോഴും ഈ എഗ്രിമെൻ്റ് ഡബ്ല്യു ടി ഒ മെമ്പേഴ്സ് എന്നുവെച്ചാൽ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ മെമ്പേഴ്സുമായിട്ടൊരു ഒരു ചേർച്ചയില്ലായ്മ തോന്നിക്കാറുണ്ട് കാരണം ഈ ട്രിപ്സ് എഗ്രിമെൻറ്റിൽ സൈൻ ചെയ്തിരിക്കുന്ന പലരും ഡബ്ല്യു ടി ഒ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ മെമ്പേഴ്സും ആയിരിക്കാം ചിലരല്ലാത്തവരും കാണും അപ്പോൾ ഈ ട്രിപ്സിൽ പറയുന്ന ആപ്ലിക്കേഷൻസ് ഡബ്ല്യു ടി ഒയുടെ ഡിസ്പ്യൂട്ട് സെറ്റിൽമെൻറ്റ് പ്രൊസീജിയേഴ്സ് ആയിട്ട് ഒത്തു പോകേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാവും ചില സമയത്ത് അപ്പോൾ ഡബ്ല്യു ടി ഒക്ക് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ഡിസ്പ്യൂട്ട് സെറ്റിൽമെൻറ്റ് പ്രൊസീജിയേഴ്സ് ഉണ്ട് തർക്കപരിഹാര നടപടിക്രമങ്ങളുണ്ട് അപ്പോൾ ചിലപ്പോൾ ഈ ട്രിപ്സ് ഓബ്ലികേഷൻസ് പാലിക്കുമ്പോൾ അതിൻ്റെ ഡിസ്പ്യൂട്ട് സെറ്റിൽമെൻറ് പ്രൊസീജിയേഴ്സ് പാലിക്കുമ്പോൾ പലപ്പോഴും ഡബ്ല്യു ടി ഒ മെമ്പേഴ്സായിട്ട് ഡിസ്പ്യൂട്ട്സ് ഉണ്ടാവാറുണ്ട് തർക്കങ്ങൾ ഉണ്ടാവാറുണ്ട് അതാണ് ഇവിടെ പറഞ്ഞു വരുന്നത് In addition, the agreement provides for certain basic principles such as national and most favored nation treatment and some general rules to ensure that procedural difficulties in acquiring or maintaining IPRs do not nullify the substantive benefits that should flow from the agreement. The obligations under the agreement will apply equally to all member countries, but developing countries will have a longer period to face them in. നമ്മളിവിടെ പഠിക്കുന്ന ഈ ട്രിപ്സ് എഗ്രിമെൻറ്റിനകത്ത് ഒത്തിരി ഓബ്ലിഗേഷൻസ് ഉണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഒത്തിരി ഓബ്ലിഗേഷൻസ് ഉള്ളപ്പോൾ നിബന്ധനകൾ കൂടുതലുള്ളപ്പോൾ പലപ്പോഴും അത് ചില ബുദ്ധിമുട്ടുകൾ ചിലപ്പോൾ മെമ്പർ കൺട്രീസിൻ്റെ ഇടയിലേക്ക് വരുത്താറുണ്ട് അപ്പോൾ ഇതിനകത്ത് അതിന് ചില അഡീഷണൽ പ്രൊവിഷൻസ് ഉണ്ട് ആനുകൂല്യങ്ങളുണ്ട് അതായത് ചില അടിസ്ഥാന തത്വങ്ങൾ ബേസിക് പ്രിൻസിപ്പിൾസ് ഉണ്ട് അതായത് നാഷണൽ ആൻഡ് മോസ്റ്റ് ഫേവേർഡ് നേഷൻ ട്രീറ്റ്മെൻറ്റ് അപ്പോൾ ചിലപ്പോൾ ഐ പി ആറുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഓരോ രാജ്യത്തും അവരുടെ രാജ്യത്തു നിന്നുള്ള ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ആണെങ്കിൽ അതിനെ സംരക്ഷിക്കാൻ ആ തദ്ദേശീയമായിട്ടുള്ള അല്ലെങ്കിൽ മോസ്റ്റ് ഫേവേഡ് നേഷൻ ട്രീറ്റ്മെന്റ് എം എഫ് എൻ ക്ലോസ് എന്നൊക്കെ പറയും ഡബ്ല്യു ടി യുടെ നിബന്ധനയുള്ള അത്തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട് അത് ഇവിടെയും ഉണ്ട് ഈ ട്രിപ്സ് എഗ്രിമെൻറ്റിനകത്തുണ്ട് മോസ്റ്റ് ഫേവേഡ് നേഷൻ ട്രീറ്റ്മെന്റ് എം എഫ് എൻ ക്ലോസ് എന്ന് പറയുന്നത് പിന്നെ അതുപോലെ പൊതു തത്വങ്ങളുണ്ട് ഇതെല്ലാം ഈ പ്രൊവിഷൻസ് എല്ലാം ഉള്ളത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് സംരക്ഷിക്കാനായിട്ടുള്ള ചില പ്രൊസീജിയറലായിട്ടുള്ള ഡിഫിക്കൾട്ടീസ് ഉണ്ട് അത് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് സംരക്ഷിച്ച് അത് മെയിൻ്റെ ചെയ്തു പോകാനും അത് അതിനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട് നടപടിക്രമങ്ങളിൽ ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ ഈ നടപടിക്രമങ്ങളുടെ ബുദ്ധിമുട്ട് ഒരിക്കലും ഈ എഗ്രിമെൻ്റിൽ നിന്ന് ലഭിക്കാവുന്ന നേട്ടങ്ങൾ നേടിയെടുക്കാൻ ഒരു തടസ്സമാകരുത് നള്ളിഫൈ ഡു നോട്ട് നള്ളിഫൈ എന്ന് വെച്ചാൽ അതിനൊരു വിഘാതമാകരുത് എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ പ്രിൻസിപ്പിൾസ് ബേസിക് പ്രിൻസിപ്പിൾസ് ഉണ്ട് അതേപോലെ തന്നെ മോസ്റ്റ് ഫേവേഡ് നേഷൻ ട്രീറ്റ്മെൻറ്റ് ഇതൊക്കെ വരുമ്പോൾ ഇതിൻ്റെ പ്രധാന ഉദ്ദേശം അതായത് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി സംരക്ഷിക്കുക അതിന് ആ റൈറ്റ് അവകാശം സംരക്ഷിക്കുക എന്നുള്ള പ്രധാന ഉദ്ദേശം പ്രധാന നേട്ടം ഇല്ലാതായി തീരരുത് എന്നുകൂടി ഇവിടെ പറയുകയാണ് അതേപോലെ തന്നെ ഈ ട്രിപ്സ് എഗ്രിമെൻറ്റിൻ്റെ ഓബ്ലിഗേഷൻസ് എല്ലാ മെമ്പർ കൺട്രീസിനും ഈക്വലായിട്ട് അപ്ലൈ ചെയ്യുന്നതാണ് എന്ന് വെച്ചാൽ ഒരേപോലെ ബാധകമാണ് എന്നാണ് ഇതിൻ്റെ അർത്ഥം പക്ഷേ ഡെവലപ്പിംഗ് കൺട്രീസിൽ വികസന രാഷ്ട്രങ്ങൾക്ക് ഈ അവകാശങ്ങൾ നേടിയെടുക്കാനായിട്ട് ബഹുദൂരം മുന്നോട്ട് പോകേണ്ടതായിട്ടും ഉണ്ട്

സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ മാനദണ്ഡങ്ങൾ മാത്രമേ ട്രിപ്സ് എഗ്രിമെൻ്റ് ഇവിടെ പ്രതിപാദിക്കുന്നുള്ളൂ അതിൽ പ്രതിപാദിക്കുന്നുള്ളൂ പക്ഷേ മെമ്പർ കൺട്രീസിന് ഒരു ഫ്രീഡം ഉണ്ട് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടിയെ സംരക്ഷിക്കാൻ വേണ്ടി എത്രമാത്രം പരമാവധി സംരക്ഷണം ഒരുക്കാമോ ഏതെല്ലാം വളരെ വ്യാപകമായ രീതിയിൽ പോകാമോ എക്സ്റ്റെൻസീവായിട്ട് പോകാമെങ്കിൽ അവർക്ക് പോകാം അത്തരത്തിലുള്ള നിയമ സംവിധാനങ്ങൾ അവർക്ക് ഉണ്ടാക്കാം പക്ഷേ ട്രിപ്സ് എഗ്രിമെൻ്റ് ഒരു മിനിമം സ്റ്റാൻഡേർഡ്സ് ഇന്നതിന് ഇത്രയെങ്കിലും സംരക്ഷിക്കപ്പെടാൻ ഇന്ന തന്നെ കാര്യങ്ങളെങ്കിലും മിനിമം ചെയ്യണം എന്ന് മാത്രമേ ട്രിപ്സ് എഗ്രിമെൻ്റ് പറയുന്നത് മാക്സിമം എത്ര വേണമെങ്കിലും അതിന് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുവരാം ഒരു ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി സംരക്ഷിക്കാൻ വേണ്ട നിയമങ്ങൾ കൂടുതലായിട്ട് വേണമെങ്കിൽ കൊണ്ടുവരാം പക്ഷേ ട്രിപ്സ് അഗ്രിമെൻറ്റ് ഒരു മിനിമം എഗ്രിമെൻറ്റ് മാത്രം മിനിമം സ്റ്റാൻഡേർഡ്സ് മാത്രമേ എഗ്രിമെൻ്റിൽ പറയുന്നുള്ളൂ പിന്നെ അടുത്തതായി പറയുന്നത് ഓരോ മെമ്പേഴ്സിനും ഇതിൽ ഒപ്പിട്ടിട്ടുള്ള അല്ലെങ്കിൽ ഇത് ഈ ട്രിപ്സ് എഗ്രിമെൻറ്റില് കക്ഷികളായിട്ടുള്ള എല്ലാ അംഗങ്ങൾക്കും അവരുടെ രാജ്യത്ത് നിലവിലുള്ള നിയമ സംവിധാനങ്ങളും കീഴ്വഴക്കങ്ങളും അനുസരിച്ച് അവർക്ക് യോജിച്ച തരത്തിലുള്ള രീതി അവലംബിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ഈ അഗ്രിമെൻ്റ് നൽകുന്നുണ്ട് ഈ ഇത്ര മാത്രം പറയുന്നുണ്ട് മിനിമം സ്റ്റാൻഡേർഡ്സ് മാത്രം പറയുന്നു ഇത്രയെങ്കിലും പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഇന്ന ഇന്ന നടപടികൾ അല്ലെങ്കിൽ ഇന്ന ഇന്ന നടപടിക്രമങ്ങൾ പാലിക്കണം ഇന്ന ആനുകൂല്യം ഉണ്ട് ഇതൊക്കെ പറഞ്ഞു വെക്കുന്നതല്ലാതെ വേറെ അംഗങ്ങൾക്ക് സ്വാതന്ത്ര്യത്തിന് യാതൊരു കുറവും ഇവിടെ അനുഭവപ്പെടുന്നില്ല ഓരോ അംഗരാഷ്ട്രങ്ങൾക്കും തങ്ങളുടെ രാജ്യത്തെ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഹോൾഡേഴ്സിൻ്റെ റൈറ്റ് സംരക്ഷിക്കാൻ ആ അവിടുത്തെ നിയമ സംവിധാനം അനുസരിച്ച് അവിടുത്തെ കിഴിവഴക്കം അനുസരിച്ച് നല്ല നല്ല നിർദ്ദേശങ്ങളും നല്ല നല്ല മാർഗങ്ങളും സ്വീകരിക്കാവുന്നതാണ് അതിനുള്ള ഫ്രീഡം ഈ എഗ്രിമെൻറ്റിൽ നൽകപ്പെടുന്നുണ്ട് assignment question what are the main features of trips agreement i hope all of you understood the topic main features of trips agreement quite well for more information and classes please subscribe the youtube channel of our college bosco campus vision thank you for listening